4370 സ്ഥാനങ്ങൾ ലത്തീൻ ക്രൈസ്തവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് ഈ രാജ്യത്തെ ഏറ്റവും പാവപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും ചെറിയ ജോലി മുതൽ ഉന്നതാധികാരം വരെയുള്ള ജോലികളാണ്. അങ്ങനെ തൊഴിൽ നഷ്ടം ഈ സമുദായത്തിനുണ്ടായിട്ടുണ്ട്. ഈ തൊഴിൽ നഷ്ടമുണ്ടാകാനുള്ള പ്രധാന കാരണം എന്താണ്? അത് വിദ്യാഭ്യാസപരമായ പിന്നാക്കാവസ്ഥയാണ്. പള്ളിയോടൊപ്പം പള്ളിക്കൂടം സ്ഥാപിച്ചവരാണ് നമ്മൾ. നിങ്ങൾക്കറിയാം, ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ കഴിഞ്ഞ ബഡ്ജറ്റിൽ ഇവിടുത്തെ മന്ത്രിസഭ അവതരിപ്പിച്ച ഒരു അവാർഡുണ്ട്, രാക്ഷിയായിനി വേലായുധന്റെ പേരിൽ ഒരു വനിതാ ശാക്തീകരണ അവാർഡ്. നമുക്ക് അഭിപ്രായ വ്യത്യാസമില്ല. ആരാ ദാക്ഷിയായിനി വേലായുധൻ? ദാക്ഷിയായിനി വേലായുധൻ പിന്നാക്ക സമുദായത്തിലുള്ള, കീഴാള സമുദായത്തിലുള്ള, പുലയ സമുദായത്തിൽ നിന്ന് ഈ രാജ്യത്തിന്റെ മഹോന്നതമായ പദവികളിലേക്ക് എത്തപ്പെട്ട വനിത. അവര് ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സമിതി അംഗമായിരുന്നു. ഈ ദാക്ഷിയായിനി വേലായുധന്റെ പേരിൽ അവാർഡ് രേഖപ്പെടുത്തുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം. ദാക്ഷിയായിനി വേലായുധൻ പഠിച്ചത് ലത്തീൻ സമൂഹത്തിന്റെ ഒരു വിദ്യാലയത്തിലാണ്, ചാത്യാത്തെല്ലിംസി കോൺവെന്റ്. ആ കോൺവെന്റ് വിദ്യാഭ്യാസത്തിൽ പഠിച്ച് മാറുമറക്കാനുള്ള അവകാശം നേടിയെടുത്ത സ്ത്രീയാണ് ദാക്ഷിയായിനി വേലായുധൻ. പുലയ സമുദായത്തിൽ നിന്ന് ബിരുദം നേടിയ ആദ്യത്തെ സ്ത്രീ, ആദ്യമായി ബ്ലൗസ് ധരിച്ച പുലയ സമുദായത്തിലെ സ്ത്രീ. അത്തരം ജനവിഭാഗങ്ങളെ ശക്തിപ്പെടുത്തിയ ലത്തീൻ സമുദായം നീതിക്ക് വേണ്ടി കേഴുമ്പോൾ നിങ്ങൾ എന്താണ് മുഖം തിരിച്ചു നിൽക്കുന്നത് എന്ന് ചോദിക്കാനാണ് ഈ സമ്മേളനം. പണ്ട് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, നമ്മുടെ മെത്രാന്മാരെ കണ്ട് എല്ലാം ശരിയാക്കി തരാമെന്ന് പറഞ്ഞു പോകുന്ന കാലമുണ്ടായിരുന്നു. ഇന്ന് ഈ സമൂഹം ഒരു തിരിച്ചറിവിന്റെ പാതയിലാണ്. ഈ തിരിച്ചറിവിന്റെ പാതയിൽ നിന്ന് ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ള രാഷ്ട്രീയ നിലപാടാണ് സമദൂര സിദ്ധാന്തം. ഈ രാജ്യത്തെ ഏത് വിഷയങ്ങളുമായി ഏതൊക്കെ കക്ഷികൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ നിലപാടുകൾ സ്വീകരിക്കും. അപ്പോൾ പ്രിയമുള്ളവരെ, ഞാൻ ചുരുക്കുകയാണ്. ഈ രാജ്യത്ത് നീതിക്ക് വേണ്ടി കരയുന്ന ഒരു സമൂഹം ഇവിടെ ഇങ്ങനെ തെരുവിൽ വന്ന് നിൽക്കുകയാണ്. ആ സമൂഹത്തെ നോക്കി നിങ്ങൾ ഞങ്ങൾ ഇതൊക്കെ കൊടുത്തു കൊടുത്തു എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വേദനയുണ്ട്. ഞങ്ങൾക്ക് കിട്ടേണ്ട നീണ്ട ലിസ്റ്റുകൾ ഞങ്ങൾക്കുണ്ട്. ആ ലിസ്റ്റുകളൊന്നും ഞാൻ ഇനി പറയുന്നില്ല. മതസ്വാതന്ത്ര്യം, ഓണക്കാട് ഞങ്ങൾ ആരുടെയും മതത്തെ, ആരുടെയും വിശ്വാസത്തെ ചോദ്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. 6 പതിറ്റാണ്ടുകളായി ഓണക്കാടുള്ള തോട്ടങ്ങളിൽ ജോലി ചെയ്തിരുന്ന പാവപ്പെട്ട മനുഷ്യർ ആരാധിച്ചത് പുരുഷനെ ഒന്ന് വണങ്ങാൻ അവർക്ക് അവകാശം കൊടുക്കണം. ഈ രാജ്യത്തെ പാവപ്പെട്ട മനുഷ്യർക്ക് ന്യായമായ അവകാശങ്ങൾ കൊടുക്കണം. ഇവർക്ക് തൊഴിൽ നേടണമെങ്കിൽ വിദ്യാഭ്യാസപരമായ മുന്നോക്കാവസ്ഥ ഉണ്ടാകണം. അതിന് വിദ്യാഭ്യാസത്തിന്റെ സംവരണ ആനുകൂല്യം വർദ്ധിപ്പിക്കണം. സംവരണം ഇവിടെ ചോദ്യം ചെയ്യപ്പെടുകയാണ്. ഇവിടെ നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞു, നമ്മൾ ഈ ജനവിഭാഗത്തോട് വളരെ അനുഭാവപൂർവ്വമാണ് പെരുമാറുന്നതെന്ന്. ബഹുമാനപ്പെട്ട നാഗപ്പൻ സാർ ഇവിടെ ഉള്ളത് കൊണ്ട് ആ മന്ത്രിയോട് ഒരു കാര്യം കൂടി അറിയിക്കണമെന്ന് വളരെ വിനയപുരസ്ഥരം അറിയിക്കുകയാണ്. ഇവിടെ ഒരു കമ്മീഷനുണ്ട്, മുന്നോക്ക കമ്മീഷൻ. ഇവിടെ ഒരു കമ്മീഷനുണ്ട്, പിന്നാക്ക കമ്മീഷൻ. മറ്റൊരു കമ്മീഷനുണ്ട്, പരിവർത്തിത ക്രൈസ്തവ വികസന കോർപ്പറേഷൻ. ആ കമ്മീഷനുകളൊക്കെ തമ്മിലുള്ള വ്യത്യാസം ഒന്ന് ആലോചിച്ചാൽ മതി. മുന്നോക്ക കമ്മീഷന് ക്യാബിനറ്റ് പദവി, പിന്നോക്ക കമ്മീഷന് എന്ത് പദവിയാ ഞാൻ പറയുന്നത്? ഇവിടെ ഒരു ക്ലാസ്സിൽ ഇരുന്ന് പഠിക്കുന്ന വിദ്യാർത്ഥികളിൽ പോലും നിങ്ങൾ വിവേചനത്തിന്റെ അതിരുകൾ ലംഘിക്കുകയാണ്. ഈ ലംസൺ ഗ്രാന്റ് എന്ന് പറയുന്നതുണ്ടല്ലോ, പിന്നാക്ക ജനവിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്ക് കൊടുക്കുന്ന ലംസൺ ഗ്രാന്റ് 1000 രൂപ, മുന്നോക്കക്കാരന്റെ വിദ്യാർത്ഥിക്ക് കൊടുക്കുന്ന ലംസൺ ഗ്രാന്റ് 2000 രൂപ. ഒരു ക്ലാസ്സിൽ 2 വിദ്യാർത്ഥികൾ 2 തരത്തിൽ ഇടപെടുന്നു. അത് കേരളത്തിൽ നടക്കുന്ന കൊടിയ അനീതിയാണെന്ന് പറയാൻ ഞങ്ങൾ ധൈര്യം കാണിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഞങ്ങൾ നിശബ്ദമായിട്ടാണ് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. ഞങ്ങൾ ആവേശം കൊണ്ടൊന്നും വലിയ മുദ്രാവാക്യങ്ങളൊന്നും വിളിക്കുന്നില്ല. പക്ഷെ ഞങ്ങൾ പറയുന്നത്, ഈ രാജ്യത്തെ പാവപ്പെട്ട മനുഷ്യർക്ക് നീതി കൊടുക്കണം. അത് ഗാന്ധിജി ആഗ്രഹിച്ച കാര്യമാണ്. 150-ാം വർഷം, മഹാത്മാഗാന്ധിയുടെ ജന്മത്തിന്റെ 150-ാം വർഷം ഈ രാജ്യം ആഘോഷിക്കുമ്പോൾ അന്ത്യോദയം എന്ന അദ്ദേഹത്തിന്റെ സങ്കല്പമുണ്ടല്ലോ, ആദ്യത്തെ ആൾക്ക് കൊടുത്തതുപോലെ അവസാനത്തെ മനുഷ്യനും കൊടുക്കാനുള്ള സങ്കല്പം, ആ സങ്കല്പത്തിലേക്ക് ഭരണാധികാരികൾ കടന്നു വരണമെന്നാണ് ഞങ്ങൾക്ക് ആഗ്രഹിക്കുന്നത്. അതാണ് ഭരണഘടന നൽകുന്ന ആ പ്രിയാമ്പിളിൽ ഭരണഘടന പറയുന്ന വാഗ്ദാനം. അത് ചെയ്യണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട്, ഞങ്ങൾ ഉയർത്തുന്ന ന്യായമായ അവകാശങ്ങൾ പാവപ്പെട്ട മനുഷ്യർക്ക് നൽകണമേ എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട്, ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ നേതാക്കളെയും മുഴുവൻ പ്രവർത്തകരെയും ഈ സമ്മേളനം ഈ രീതിയിൽ അണിയിച്ചൊരുക്കിയ നിയാറ്റിക്കര രൂപതയും അഭിവാദ്യം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ സംവദിക്കുന്നു. ജയ്.